ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. പോണം സ്പെഷ്യലായിട്ടുള്ള ഒരു മത്തങ്ങ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടായിരുന്നില്ല. അപ്പോൾ നാട്ടിൽ പോയ കാരണം സൗണ്ടൊക്കെ പോയി, പനി ഇതൊക്കെ ആയിട്ട് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മത്തങ്ങ പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഓണത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ്. അന്ന് നല്ലൊരു ടേസ്റ്റുണ്ട്. ഈ മത്തങ്ങ പായസം വയ്ക്കുമ്പോൾ മത്തങ്ങയുടെ ഒരു ടേസ്റ്റ് ഒന്നും എടുക്കില്ല കേട്ടോ. നമ്മുടെ ഒരു പായസം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2.5 kg ഉള്ള ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാൽ ഭാഗം എടുക്കാണ് പോകുന്നത്. പത്ര ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിനാവും ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. ഞാനൊരു കാൽ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മത്തങ്ങ പയറൊക്കെ കൂടിയിട്ട് എലിശ്ശേരിയൊക്കെ വെക്കില്ലേ, അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ തൊലിയും അതുപോലെ തന്നെ ഉള്ളിലുള്ള ഒരു കുരുക്കളൊക്കെ ഇല്ലേ, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സാധാരണ നമ്മൾ മത്തങ്ങ പയറുണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് വരുന്ന പോലെ കട്ട് ചെയ്യാം. അപ്പം നമ്മളിത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ കുക്കറല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ചിട്ട് നമുക്കൊരു പാനിലിട്ടിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം പെട്ടെന്ന് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ വേവിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ പായസം പെട്ടെന്ന് തന്നെ പണി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് മെല്ലെ വേവിച്ച് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടഞ്ഞ് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. അപ്പം കുക്കറിലാണെങ്കിൽ ഒരു 1-2 whistle വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം മത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 650 g ഉണ്ട്. അപ്പം നമുക്കിത് കുക്കറിൽ ഒരു 2 steam അടിച്ചെടുക്കാം. ഇപ്പം മത്തങ്ങ ഞാൻ കുക്കറിൽ ഒരു 2 whistle അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 glass വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 650 g മത്തങ്ങയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അതിലുള്ള വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്നൊരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. നമുക്ക് ഉടയണതായിരിക്കും നല്ലത്. അപ്പം ചെറിയ വെള്ളം അപ്പോഴും ഈ മത്തങ്ങയുടെ ഉള്ളിൽ നിന്ന് വരും കേട്ടോ നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് മാക്സിമം വെള്ളം കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ആ മത്തങ്ങയുടെ ആ ഒരു വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് കുറയും, അല്ലെങ്കിൽ നമുക്കത് വെറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ആ മത്തങ്ങയുടെ പായസം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുക. വെള്ളത്തിന്റെ അംശം മാക്സിമം കുറയ്ക്കണം. ഇപ്പൊ അത് കണ്ടില്ലേ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് വെറ്റിച്ചെടുക്കണം. അപ്പൊ ഞാൻ അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണ്ട. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പായസത്തിൽ ഇങ്ങനെ ഉടഞ്ഞു കിടക്കുമ്പോഴെ ടേസ്റ്റ്, ആ കഷ്ണങ്ങൾ ഉടയാണ്ട് കിടന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ ചെറുതായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 650 g മത്തങ്ങയ്ക്ക് 650 g ബെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് റേഷ്യോ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല മധുരമുണ്ടാവും, ആവശ്യത്തിന് മധുരമുണ്ടാവും. നല്ല ഓവറായിട്ടും പോലെ തീരെ കുറഞ്ഞിട്ടും പോകില്ല. അപ്പൊ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 glass വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റൗമ്മ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളിത് വെള്ളം മെൽറ്റായി വരുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് മെൽറ്റായിട്ട് വേണം നമുക്കത് സ്റ്റെയിൻ ചെയ്തെടുക്കാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ ചിലപ്പോൾ വല്ല വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമുക്കതൊരു പാനിലേക്ക് മാറ്റണം. ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കണം. ഞാൻ മത്തങ്ങ ഇപ്പൊ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വെള്ളം കുറച്ചുണ്ട്. അപ്പൊ അതൊന്ന് വറ്റി വരട്ടെ. അപ്പൊ അത് വരയ്ക്കും നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുക്കാം. അപ്പൊ ആ മത്തങ്ങയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി ഒന്ന് വെള്ളം വറ്റി വരണ വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മത്തങ്ങയിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മള് വെള്ളം അരിച്ചെടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അരിച്ചെടുത്ത വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി ഇതിൽ ചേർത്തിട്ടുള്ളത് നല്ല ബ്രൗൺ വെള്ളമൊന്നും അല്ല, കാരണം നമ്മുടെ പായസത്തിന് നല്ല ബ്രൗൺ കളറൊന്നും കിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ഈ ഇതുപോലെ വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മത്തങ്ങയ്ക്ക് ഈ ഷുഗറിൻ്റെ മെൽറ്റ് ചെയ്തതിൻ്റെ ഇത് വരുമ്പോൾ നല്ലൊരു മധുരവും കിട്ടും. അതുപോലെ തന്നെ ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ ചുവ പായസത്തിന് വരൂല്ലേ. അപ്പം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വെറ്റിച്ചെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വെറ്റിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മെല്ലെ മെല്ലെ വറ്റി വരട്ടെ. മത്തങ്ങ വേവിച്ചെടുക്കാൻ നിങ്ങൾ കുക്കറല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ട്, അല്ല പാനിലാണ് വേവിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3/4 ഒഴിച്ചിട്ട് നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. ഇപ്പം കുക്കറിലാണെന്നുണ്ടെങ്കിൽ 3/4 ഒഴിച്ച് വേവിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലടച്ചിട്ട് നമ്മൾ പ്രഷർ വിസിൽ വരുമ്പോൾ ചിലപ്പോൾ പാലൊക്കെ ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് 1/4 cup വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നു തുടങ്ങിയിട്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിന് ശേഷം ഒന്നും കൂടി നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ആ ഒരു നെയ്യന്റെ ഒരു സ്മെല്ലൊക്കെ നന്നായി നിക്കാൻ വേണ്ടിയിട്ടാണ് പായസത്തിന്. അപ്പൊ നിങ്ങൾക്ക് ബെല്ലം ചേർക്കുന്നതിനായിട്ട് മുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താലും മതിയിട്ട്. അപ്പൊ നമുക്കൊരു ടേസ്റ്റ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഉരുളിയിലൊക്കെ ആണെങ്കിൽ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയിൽ വെക്കാം. അപ്പൊ ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലാണ് ഇപ്പൊ വെച്ചു കൊടുക്കുന്നത്. നമുക്കത് ഒന്നും കൂടി ഒന്ന് വലിയിച്ചെടുക്കണം. ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്നും കൂടി കുറച്ച് വരണം. അപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഈ ഒരു ലെവലിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് വരും നമ്മുടെ പായസത്തിന്. അപ്പൊ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒന്നും കൂടി വെച്ചിച്ചെടുക്കുന്നത്. അപ്പൊ ആ നെയ്യന്റെ ഫ്ലേവറൊക്കെ ഈ മത്തങ്ങയിലേക്ക് ഇറങ്ങും. അപ്പൊ ആ മത്തങ്ങയുടെ ടേസ്റ്റ് തന്നെ മാറിയിട്ടൊരു നല്ലൊരു ടേസ്റ്റ് വരും ചെയ്യും. പായസത്തിലേക്ക് ഞാനൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ടൈമിൽ ഇവിടെ നമുക്ക് തമ്പാലും രണ്ടാം പാലും ഒക്കെ ഉണ്ടാക്കിയിരിക്കും. അപ്പൊ ഞാൻ ഇപ്രാവശ്യം കുറെ പാലൊന്നും വെച്ച് ഉണ്ടാക്കുന്നില്ല. അപ്പൊ രണ്ടാം പാൽ ഒരു 600 ml ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാം പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. പായസം കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പാലും കൂടി എടുക്കാം. ഒരു 300 ml ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാന് 3 പാൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കട്ടിയില് പെട്ടെന്ന് തന്നെ പണി കഴിയാൻ തരത്തിലുള്ള പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാലിന്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാട്ടോ. അതായത് നമ്മൾ കട്ടിയുള്ള പാലാകുമ്പോൾ നമ്മുടെ പായസം പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ കുറെ ടൈം വരും. അപ്പൊ അത് കാരണം ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ഓണൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പൊ നമ്മളിങ്ങനെ എന്നും പായസങ്ങൾ. അപ്പൊ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമുക്ക് തീരണ്ട. പിന്നെ അടുത്ത പായസങ്ങളും അതൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ കുറെ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ മത്തങ്ങ അയില് ഞാൻ നന്നായി ഉടച്ചിട്ടില്ല. ചെറുതായിട്ടൊരു കുഞ്ഞേരു കഷ്ണങ്ങൾ പോലെ കിട്ടും. ആ ഒരു തരത്തിലാണ് ഞാൻ മത്തങ്ങ ഉടച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നന്നായി ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉടയ്ക്കാൻ, മത്തങ്ങ കടിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ലൈറ്റിന്റെ ചെറിയൊരു പോരായ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ലൈറ്റ് ഇവിടേക്ക് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ആദ്യത്തെ റെസിപ്പിയാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറച്ച് ലൈറ്റിന്റെ പോരായ്മ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ടൈമിൽ ഇപ്പൊ ഒരുവിധം വെറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ഒരു 600 ml ഉണ്ട്. അത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി കൈകൊണ്ടൊന്ന് തിരുമ്പി പിഴിഞ്ഞിട്ട് അരിച്ചു വെച്ചത് 1 പാലായി നീക്കി വെച്ചു. അതേപോലെ തന്നെ ഒരു 600 ml വെള്ളം ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് 2 പാലായി നീക്കി വെച്ചു. അപ്പൊ കൂടുതൽ പാലൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല കട്ടിയുള്ള 2 പാൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ പായസത്തിന്റെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ കൂടുതൽ പായസത്തിന്റെ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ 3 പാലും എടുക്കാട്ടോ. ഇപ്പൊ നമ്മുടെ പായസമൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി. ഇതൊന്ന് കുറുകി വരണം. നമ്മുടെ പായസമൊക്കെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ അധികം വെള്ളം ഇല്ലാത്ത കാരണം തന്നെ നല്ല കുറുകി വരുന്നുണ്ട് നമ്മുടെ പായസമൊക്കെ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് തമ്പാലം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് തമ്പാലം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇപ്പൊ തമ്പാലം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തള വരണോട് കൂടിയിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു വേറൊരു പാൻ സ്റ്റൗമോ വെച്ചിട്ടുണ്ട്. അപ്പൊ നെയ്യില് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒക്കെ വറുത്തിടാൻ വേണ്ടി. അപ്പൊ നമ്മുടെ പാനില് വെള്ളമൊക്കെ വെച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. കാഷ്നട്ട് ഞാനൊരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കിസ്മിസ് ഒരു പിടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഒക്കെ ബോളായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ചുക്കും ഒരു 5 ഏലക്കായും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ആ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു ചൂടാറിയതിനു ശേഷം നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഈ മത്തങ്ങ പായസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പരിപ്പ് പായസം, സേമിയ പായസം, പാലട, അടപ്രഥമൻ അങ്ങനെ പായസങ്ങളല്ല. അപ്പൊ നമ്മളൊരു വെറൈറ്റി പായസമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.